നമസ്കാരം. വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറിയുമായിട്ടാണ് ഇന്ന് എച്ച് പി ന്യൂസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ആറ്റിങ്ങലിൽ നിന്ന് നമ്മൾ അയലത്തേക്ക് പോകുമ്പോൾ എടത്തുമൺ എന്ന സ്ഥലം, നമ്മുടെ ഇളമ്പ ആ ഒരു കൈപ്പറ്റിമൂക്ക് ആ ഒരു ഏരിയ അറിയാമല്ലോ. അവിടെ തികച്ചും നാച്ചുറലായിട്ട്, നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളായിരുന്നു അത് പണ്ട്. പക്ഷേ ഇപ്പോൾ അത് എത്രത്തോളം അത്യാവശ്യം എന്നുള്ളത് ഒരു സംശയമാണ്. എന്നാലും പാള, പാള അറിയാമോ? കമുകിൻ പാള. കമുകിൻ പാള പണ്ടുകാലത്ത് മുത്തശ്ശിമാർ കുട്ടികളെയൊക്കെ കുളിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നതും കുളിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതും പാളയിലെ വെള്ളം കോരി കുളിക്കുന്നതും പാളയിലെ ഓരോരോ കാര്യങ്ങൾ ഭസ്മം സൂക്ഷിക്കുന്നു, അതുപോലെ തന്നെ പാളയിലെ വെള്ളം കോരി കുളിക്കുന്നു, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. തൊപ്പി, പാള തൊപ്പി, പാള ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഭൂതകാലക്കുളിർ എന്നൊരു പ്രയോഗമുണ്ട്. ഭൂതകാലക്കുളിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിടയ്ക്ക് നമുക്ക് പറയുന്നത് പോലെ നൊസ്റ്റാൾജിയുടെ വേറൊരു വേർഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഭൂതകാലക്കുളിർ. അത്തരത്തിലുള്ള ഭൂതകാലക്കുളിറാണ് പാള കൊണ്ടുള്ള ഓരോ ഉൽപ്പന്നങ്ങൾ ഇവിടെ ചെയ്യുന്നത്. എക്കോ സർ, എക്കോ സർവ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ പാള കൊണ്ടുള്ള നാച്ചുറലായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രകൃതിയോടിണങ്ങ് ജീവിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ എത്രത്തോളം പ്രകൃതിയെ സ്നേഹിക്കുന്നു, നമ്മൾ എത്രത്തോളം പ്രകൃതിയുടെ അടുത്ത് നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ എന്നാൽ പ്രകൃതിദത്തമായ കമുകിൻ പാളയിൽ നിന്ന്, ഇതാ എൻ്റെ കയ്യിലൊരു പ്ലേറ്റുണ്ട്. ഈ പ്ലേറ്റ് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ 100% സുരക്ഷിതമായിട്ട് നമുക്ക് സംരക്ഷിക്കുവാൻ കഴിയുന്ന, എന്നാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭൂമിക്ക് ഒരു ദോഷവും ഉണ്ടാകുന്ന തരത്തിലുള്ള ഉൽപ്പന്നമല്ല. അപ്പോൾ അത്തരത്തിലുള്ള എക്കോ സെർവ് എന്ന് പറയുന്ന പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന, പ്രകൃതിയുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ ഇന്ന് എച്ച് പി ന്യൂസിലൂടെ കാണാൻ പോകുന്നത്. കാണാം ബാക്കി കാഴ്ചകൾ. അത്രയധികം വൃത്തിയായിട്ടും കൃത്യമായിട്ടുമാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഇതിൻ്റെ അധികാരികൾ പരിപാലിക്കുന്നത്, സംരക്ഷിക്കുന്നത്, ശ്രദ്ധിക്കുന്നത്. നമ്മുടെ സമൂഹമായിട്ടും നമ്മുടെ പ്രകൃതിയുമായിട്ടും ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന പാള, കമുകിൻ പാള എന്ന് പറയുന്ന ഒരു സംഭവം, ഒരുപക്ഷെ പുതുതലമുറയ്ക്ക് ഇത് എത്രത്തോളം അറിയാമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, നമുക്ക് ഏറ്റവും വിലമതിക്കാനാകാത്തതാണ് ഇതിൽ നിന്നുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ. എക്കോ സർവ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അതിന് വേണ്ടിയിട്ട് ഒരുപാട് പണിയെടുത്ത് അത് ജനങ്ങളിലേക്ക് എത്തിച്ച ശ്രീ സജി സുരേഷ്, അവർ രണ്ടുപേരും നമ്മോടൊപ്പമുണ്ട്. സുരേഷിനോടാണ് ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത്, ചോദ്യമൊന്നുമല്ല, എന്നാലും എന്താണ് ഇതിനുള്ളൊരു പ്രചോദനം, എങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് ആകൃഷ്ടനായത്, എങ്ങനെയാണ് ഇതിലേക്ക് വന്നു ചേർന്നത്? നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക്, കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുക്കാനുള്ളൊരു പ്രചോദനം, അത് അതിനു വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെയൊരു സംരംഭം തുടങ്ങാനായിട്ട് എനിക്ക് ഇത് തോന്നിയതും. അത് അതിനോടനുബന്ധിച്ചാണ് ഇങ്ങനെയുള്ളൊരു പരിപാടി തുടങ്ങി, ഇതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നുള്ളൊരു ചിന്താഗതിയാണ് ഉള്ളത്. എന്താണ് ഇതിൻ്റെ പിന്നിൽ അവരുടെ ഒരു പ്രയത്നം? ഇത് എത്രത്തോളം ജനങ്ങൾക്ക് സ്വീകാര്യമാണ്?
എത്ര പേർക്ക് ഇത് തൊഴിൽ നൽകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ശ്രീ സജി അതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. സുരേഷ് ഏട്ടന് മറ്റ് ഒരു സ്ഥാപനമുണ്ട്. അതൊരു 10-18 വർഷമായിട്ട് നല്ല രീതിയിൽ പോകുന്ന സ്ഥാപനമാണ്. അത് നിർമ്മാണ മേഖലയിലാണ് അതുള്ളത്. അപ്പോൾ അതിന് നന്നായി പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു തോന്നൽ വന്നു, വേറെ ഒരു സംരംഭം, ഏതെങ്കിലും പുതുമയുള്ള ഒരു സംരംഭം തുടങ്ങാനായിട്ട് ഒരു ആഗ്രഹമായി. അപ്പോൾ അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ ഏതെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങണമെന്ന് തോന്നി. അങ്ങനെയാണ് ഇപ്പോൾ പരിചയം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതിൽ നമ്മളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പുതിയ ഒരു ഐഡിയ എന്നുള്ള രീതിയിൽ ഈ പാളയിൽ നിന്നും പാത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങാൻ അദ്ദേഹം തയ്യാറായത്. അപ്പോൾ ഈ പാളയിൽ നിന്നുള്ള പാത്രങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിത് അധികം സുലഭമല്ല. ഇത് ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലതൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇതൊരു പ്ലാസ്റ്റിക്കിന് പകരം ബദലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. കാരണം ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധനമൊക്കെ വരുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ജനങ്ങൾക്ക് ഇത് കൂടുതൽ പ്രയോജനകരമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് പലരും ഇതെവിടെ കിട്ടുമെന്നൊക്കെയുള്ള ഒരു ആശങ്കയുണ്ട്. അപ്പോൾ അത് ആ ആശങ്ക ഇനിയിപ്പോൾ മാറുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത് കൂടുതൽ ജനങ്ങൾ ഇത് അറിഞ്ഞ് ഇത് അവരുടെ നിത്യോപയോഗത്തിൽ തന്നെ ഇത് ഉപയോഗിക്കണം എന്നുള്ളൊരു ഇത് റിക്വസ്റ്റാണ് ഉള്ളത്. കാറ്ററിംഗ് സർവീസ് ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഫംഗ്ഷൻസ്, നമ്മുടെ ഓണായിട്ട് നമ്മൾ ചെയ്യുന്ന ഫംഗ്ഷൻസ് ആയിക്കോട്ടെ, മറ്റ് ഏത് കാര്യമാണെങ്കിലും ശരി തന്നെയാണ്, തീർച്ചയായിട്ടും നമുക്ക് ധൈര്യപൂർവ്വം വന്ന് വാങ്ങിക്കാം, സമീപിക്കാം. ഒരു പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇത് എന്താണ്, ഇതിൽ ഇതാ നിങ്ങൾ കണ്ടു എന്നെനിക്ക് തോന്നുന്നു, എന്താണ് ഇതിലൊരു അടയാളം. പക്ഷേ ഇതൊക്കെ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള അടയാളങ്ങളാണ്. ഈ അടയാളങ്ങളെന്ന് പറയുന്നത് എപ്പോഴും ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നതാണ്, പ്രകൃതിയോട് ലയിക്കുന്നതാണ്. നമ്മൾ പ്ലാസ്റ്റിക് പേപ്പറോ പ്ലാസ്റ്റിക് സ്പൂണോ പ്ലാസ്റ്റിക് ഗ്ലാസ്സോ പ്ലാസ്റ്റിക് പ്ലേറ്റുകളോ ഉപയോഗിക്കുന്നത് പോലെയല്ല. ഒരുപക്ഷെ നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭൂമിയിലേ തന്നെ ലയിക്കുകയും നമ്മുടെ ജീവിതത്തിനും ജീവനത്തിനും നമ്മുടെ ചുറ്റുപാടുമുള്ള പരിസരങ്ങൾക്കും ജീവനാഡിയാവുകയും ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ, ഇത്തരത്തിലുള്ള വസ്തുക്കൾ. നമ്മൾ ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് യാതൊരു പ്രശ്നവും വരാത്ത രീതിയിൽ സംരക്ഷിക്കുന്ന പ്രോഡക്റ്റുകൾ തന്നെയാണ് ഇവർ ചെയ്യുന്നത്. ഇവിടെ അത് മേക്ക് ചെയ്യുകയാണ്. മേക്ക് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പ്ലേറ്റ് സ്പൂണ് ഒക്കെ പറഞ്ഞു, സ്പൂണുണ്ട്, പ്ലേറ്റുണ്ട്, ഐസ്ക്രീം ബോള്. നമ്മൾ സാധാരണ അറിയാലോ, നമുക്കൊരു ഐസ്ക്രീം ബോളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയാണ് ചെയ്യുന്നത്. പക്ഷേ പാളയുടെ പാത്രത്തിൽ ഇതായത് കണ്ടോ, സ്പൂണ് ബോള്, അത് മേക്ക് ചെയ്യുന്നൊരു പ്രോസസ്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എക്കോ സെർവ് നാച്ചുറൽ ലീഫ് പ്ലേറ്റ്സ്. പ്ലേറ്റുകൾ മാത്രമല്ല, ഞാൻ നേരത്തെ കാണിച്ചു പറഞ്ഞു, സ്പൂണായിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ട എന്ത് വസ്തുക്കളും ആയിക്കോട്ടെ പാള കൊണ്ട് ഉപയോഗിക്കാവുന്ന എക്കോ ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് തന്നെയാണ് എക്കോ സെർവ് എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നത്. ISO സർട്ടിഫൈഡ് ആണ്, GMP ആണ്, അതായത് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസിനെ സർട്ടിഫൈഡ് ആണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഭാഗവുമായി ബന്ധപ്പെട്ട് ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളും 100% ഹൈജീനിക്കായിട്ടുള്ള, നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നമ്മുടെ സമൂഹമായി നമ്മുടെ അന്തരീക്ഷവുമായി പ്രകൃതിയുമായി യോജിച്ച് നിൽക്കുന്ന
പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും ഇവിടെ നിന്ന്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്ലേറ്റ്സോ സ്പൂൺസോ കപ്സോ അതുപോലെ തന്നെ അങ്ങനെയുള്ള എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ജീവിതം പ്രകൃതിയോട് ചെറുക്കുക, പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുവാൻ ശ്രമിക്കുക.